ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി ചേതൻ ശർമ്മയെ നിലനിർത്തി പുതിയ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച് ബിസിസിഐ. ദക്ഷിണ മേഖലയിൽ നിന്ന് ശ്രീധരൻ ശരത്, മധ്യമേഖലയിൽ നിന്ന് ശിവസുന്ദരദാസ്, സുബ്രഭ ബാനർജി, സലീൻ അങ്കോള എന്നിവരാണ് മറ്റംഗങ്ങൾ. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീം സെമിയിൽ പുറത്തായതോടെ ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ബിസിസിഐ പൂർണ്ണമായും പിരിച്ചുവിട്ടിരുന്നു. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ഏകദിന പരമ്പരകൾക്കുള്ള ടീമിനെയാണ് ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവസാനം തെരഞ്ഞെടുത്തത്. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്ക് മുമ്പ് പുതിയ സെലക്ഷൻ കമ്മിറ്റിയെ കണ്ടെത്താനാവാതെ വന്നതോടെ ഈ പരമ്പരയ്ക്കുള്ള ടീമിനെയും ചേതൻ ശർമ്മയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി തിരഞ്ഞെടുത്തിരുന്നു. പുതിയ സെലക്ടർമാർക്കായി ബിസിസിഐ അപേക്ഷ ക്ഷണിക്കുകയും അശോക് മൽഹോത്ര, ജതിൻ പരഞ്ജ്പേ, സുലക്ഷണ നായിക് എന്നിവരടങ്ങിയ ഉപദേശക സമിതി മുൻ താരങ്ങളുടെ അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പ്രമുഖ താരങ്ങളാരും അഭിമുഖത്തിനെത്തിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. വെങ്കടേഷ് പ്രസാദ് മാത്രമാണ് അഭിമുഖത്തിനെത്തിയ മുൻ താരങ്ങളിലെ പ്രമുഖൻ. ഈ സാഹചര്യത്തിലാണ് ചേതൻ ശർമ്മയ്ക്ക് ഒരു ഊഴം കൂടി നൽകാൻ ബിസിസിഐ തീരുമാനിച്ചത്. 2 വർഷമായി അധ്യക്ഷ പദവിയിൽ തുടരുന്ന ചേതൻ ശർമ്മയെ ഒടുവിൽ നിലനിർത്താൻ ബിസിസിഐ തീരുമാനിക്കുകയായിരുന്നു. സെലക്ഷൻ പാനലിന്റെ ടേബിളിന്റെ തലപ്പത്ത് ശർമ്മയ്ക്ക് പകരം വെങ്കടേഷ് പ്രസാദിനെ മുൻനിര താരമായി പരിഗണിച്ചിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വെങ്കടേഷ് പ്രസാദിന്റെ പേരില്ലാതിരുന്നത് ആരാധകരെ അതിശയിപ്പിച്ചിരുന്നു. ഒടുവിൽ ചേതൻ ശർമ്മയെ വീണ്ടും നിലനിർത്താൻ തീരുമാനിച്ചതോടെ ബിസിസിഐ അധ്യക്ഷൻ റോജർ ബിന്നിക്കെതിരെ അടക്കം വിമർശനം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടെ ബിസിസിഐ വെബ്സൈറ്റിൽ അടുത്ത അംഗങ്ങളെ തേടി പരസ്യം ചെയ്തിരുന്നു. 600 പേർ അപേക്ഷിച്ചതിൽ നിന്നാണ് ഇത്രയും പേരെ കണ്ടെത്തിയതെന്ന് ബിസിസിഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 11 അംഗങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അഭിമുഖത്തിന് വിളിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. 7 ടെസ്റ്റ്, 30 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ, 10 ഏകദിനങ്ങളും 20 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും കളിച്ചവരാകണമെന്നും 5 വർഷം മുമ്പ് വിരമിച്ചവരാകണമെന്നും നിബന്ധനയുണ്ടായിരുന്നു. മറ്റേതെങ്കിലും ക്രിക്കറ്റ് കമ്മിറ്റിയിൽ 5 വർഷം അംഗമായവരെ പരിഗണിച്ചില്ല. ബിസിസിഐക്ക് പാദവാർഷികമായി ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുക, ഓരോ ഫോർമാറ്റിലും ക്യാപ്റ്റനെ നിശ്ചയിക്കുക എന്നിവയും സെലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലയാകും. സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് 1.5 കോടി രൂപയാണ് വാർഷിക പ്രതിഫലമായി ലഭിക്കുക. കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾക്ക് 1 കോടി രൂപയും വാർഷിക പ്രതിഫലമായി ലഭിക്കും. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ ന്യൂസിലൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള ടീമിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്.